കയറ്റുമതിയിലൂടെ രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ കഴിയുമെന്ന് ശ്രീലങ്കൻ പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെ കഴിഞ്ഞ ദിവസം ബാങ്ക് മേധാവികളുമായി നടത്തിയ ചർച്ചയിലായിരുന്നു പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ചർച്ചയിൽ ശ്രീലങ്കയെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാനുള്ള തന്റെ ആഗ്രഹം പ്രധാനമന്ത്രി പ്രകടിപ്പിച്ചു യൂറോപ്പിൽ കുരങ്ങുപനി പടർന്നുപിടിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ടാൻസാനിയ കുരങ്ങുപനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി മേധാവി ഗോട്ടിൻ മോളിൽ പറഞ്ഞു സോളമൻ ദ്വീപുകളിൽ സൈനിക താവളം നിർമ്മിക്കാൻ ചൈനയ്ക്ക് യാതൊരു ഉദ്ദേശവുമില്ലെന്ന് വിദേശകാര്യമന്ത്രി വാങ് യി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുരക്ഷാ സഹകരണം തുറന്നതും അതിരു കടന്നതുമാണെന്ന് വാങ് വ്യക്തമാക്കി ചൈനയുമായി ഒരു ശീതയുദ്ധത്തിനല്ല അമേരിക്ക ശ്രമിക്കുന്നതെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അമേരിക്ക നിയമങ്ങൾ പാലിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യമാണെന്നും ബ്ലിങ്കൻ വ്യക്തമാക്കി ജോർജ് വാഷിംഗ്ടൺ സർവകലാശാലയിൽ സംസാരിക്കുകയായിരുന്നു ആന്റണി ബ്ലിങ്കൻ ഷഹബാസ് ഷെരീഫ് സർക്കാരിനെ വിമർശിച്ചും ഇന്ത്യയെ പ്രശംസിച്ചും കൊണ്ട് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ രംഗത്ത് ഇന്ത്യയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറച്ചതാണ് ഇമ്രാൻഖാൻ പ്രശംസിക്കാൻ കാരണം പാകിസ്ഥാനിൽ പെട്രോളിന് 30 രൂപ വരെ കൂട്ടിയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു ഇമ്രാൻഖാന്റെ ഇന്ത്യൻ പ്രശംസ